തൻ്റെ ഹാസ്യ അഭിനയം വഴിയായിട്ട് ധാരാളം പേർക്ക് രോഗങ്ങളിലും വേദനകളിലും ശുഭാപ്തി വിശ്വാസവും അതുപോലെ തന്നെ ആശ്വാസവും നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പലവട്ടം അദ്ദേഹത്തിനോട് പങ്കുവെച്ചവര് പറഞ്ഞ അനുഭവങ്ങൾ ഷെയർ ചെയ്യുകയുണ്ടായി. രചനാരംഗത്തും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളിലൂടെയും ഒക്കെ മറ്റുള്ളവരെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കുവാനും അദ്ദേഹം ഏറെ പരിശ്രമിച്ചിരുന്നു. അത് വിജയം വരിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യമാണ്. രാഷ്ട്രീയ രംഗത്ത് പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോഴും എല്ലാവരോടും ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിട്ടുള്ള ഒരു സൗഹൃദം അദ്ദേഹം പുലർത്തിയിരുന്നു. ആ സൗഹൃദമാണ് കടവന്തറയിലും ടൗൺ ഹാളിലും ഇവിടെയുമൊക്കെ ഉള്ള ഇത്രയും വലിയ തിരക്ക്. ഇരിങ്ങാലക്കുടക്കാരൻ എന്നുള്ള നിലയിൽ ഇരിങ്ങാലക്കുടയുടെ പ്രസിദ്ധി വളർത്തിയ പ്രമുഖ വ്യക്തികളിൽ ഒരാളായിട്ട് ഇന്നസെന്റ് ഏട്ടൻ എന്നും അറിയപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം നമ്മിൽ നിന്ന് വേർപ്പെട്ടു പോകുമ്പോൾ അദ്ദേഹത്തിന് നമുക്ക് അന്ത്യ അഭിവാദനങ്ങൾ അർപ്പിക്കാം.